മച്ചന്മാരെ ഇത് കണ്ടതേ, ലാലേട്ടൻ നിക്കണത് ഇപ്പൊ കണ്ട, എല്ലാരും ഉണ്ട്. ജോഷ് സാറുണ്ട്, അശോകനുണ്ട്. അപ്പൊ നമുക്ക് അശോകന്റെ അടുത്ത് അതെ ജീവിതം ആഘോഷിച്ചോണ്ടിരിക്കുന്ന അശോകേട്ടാ, ഒരു വേറെ കേസ് ചോദിക്കാൻ പോയി. ഈ പ്രിയദർശൻ സാർ എന്താണ് ഈ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇട്ട് അന്നിച്ചേന്റെ കല്യാണത്തിന് മകളുടെ കല്യാണത്തിന് പോയല്ലോ? അതെ. അപ്പൊ എല്ലാവരും സംഭവം അല്ലേ? ഇതാണ് ലാലേട്ടൻ ഫ്ലാറ്റ് അല്ലേ? ഇവിടെ ഇവിടെ വരാനുണ്ടോ ലാലേട്ടൻ? പണ്ട് വഴിയാണ് അത് തുടങ്ങുന്നത്. അപ്പൊ കുരുവിള എടുത്ത് കുരുവിള പറഞ്ഞ് രാവിലെ കാറൊക്കെ ആയിട്ട് വലിയ ഗമേരൊക്കെ ചെല്ലുന്ന അവിടെ ചിലപ്പോ. ആ അശോകട്ടാ, ഇതെന്താണ് ആനയൊക്കെ ഉണ്ടല്ലോ ഇവിടെ, ഏ എന്താ ഉത്സവം ഉണ്ടോ ഇവിടെ? ലാലേട്ടൻ വരാണ്ട ഇവിടെ. അതായത് ലാലും ഞാൻ വേണ്ടേ കടല് എവിടെ? ആഹാ, അത് കടലാണല്ലേ. ഹലോ മച്ചാമാരെ, കേറി വളരെ നമ്മൾ ഇന്ന് നിക്കണല്ലേ, അതെ ലാലേട്ടൻ പ്രിയേട്ടൻ പിന്നെ നമ്മളിത് എല്ലാരും ഉണ്ട്. നമ്മളിതേ അതില് അശോകണ്ണെ കാണാൻ വേണ്ടിയുള്ള എപ്പിസോഡാണ് ഇന്ന്. കുറെ നാളുകൾ അശോകന്റെ പുറകെ ഞാൻ നടക്കണേ. അശോകൻ ചേട്ടാ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, പുള്ളി സമയമില്ലാതെ ദുബായി മലേഷ്യ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇന്നാണ് പിടുത്തം കിട്ടിയത്. അപ്പൊ നമ്മുടെ ലാലേട്ടനെ വെച്ച് ആദ്യമായിട്ട് തിരനോട്ടം എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത അശോകന്റെ വീട്ടിലാണ്. അപ്പൊ നിങ്ങള് ഈ വീട്ടിലെ കാഴ്ചകളൊക്കെ ഒന്ന്, ഓക്കെ? മച്ചന്മാരെ ഇത് കണ്ടതേ, ലാലേട്ടൻ നിക്കണത് ഇപ്പൊ കണ്ട, എല്ലാരും ഉണ്ട്. ജോഷ് സാറുണ്ട്, അശോകനുണ്ട്, സത്യനന്ദിക്കാട് നമ്മുടെ പ്രിയൻ പ്രിയദർശൻ മലയാള സിനിമയുടെ നമ്മുടെ ഷാജി കലാ സാറ്, എല്ലാ കിട്ടിലും സംവിധായകന്മാരോടും എല്ലാം കൂടെ ഒറ്റ കെട്ടാട് നിക്കണത് ഇപ്പൊ കണ്ട, അതെ കണ്ട കിട്ടിലൻ. അപ്പൊ ഇതാണ് അശോകന്റെ ഭവനത്തിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ ക്ഷണിച്ചേക്കണേ അശോകൻ. ഗൈസ്, അപ്പൊ നമുക്ക് അശോകന്റെ അടുത്തേക്ക് പോകാം. അശോകൻ നമസ്കാരം. പിന്നെ അതെ, ഇത് നമ്മുടെ അല്ലേ, എന്തൊക്കെയാണ് സുഖമാണോ? സുഖമായിരിക്കുന്നു. ആ ഇതാണ് അശോകന്റെ വീട് അല്ലേ? പിന്നെ അടിപൊളിയാണല്ലോ സെറ്റിംഗ് ഒക്കെ അവിടെ. ഏ കംപ്ലീറ്റ് സെറ്റപ്പ് ആണ് അശോട്ടാ. ഇത് അപ്പുറത്താണ് ലാലിന്റെ ഫ്ലാറ്റ്. ആ തൊട്ടപ്പുറത്തല്ലേ? അതെ അതെ, ഞങ്ങൾ ഒരുമിച്ച് മേടിച്ച പ്രോപ്പർട്ടിയാണ്. ഞാൻ വീട് വെച്ചു, ലാലോടെ ഫ്ലാറ്റ് വെച്ചു. അതെ. അപ്പൊ നമുക്കൊരു പണി തരാം, ആ പുറത്തേക്ക് ഇറങ്ങിയാല. ഓഹോ, അപ്പൊ നമുക്ക് ലാലേട്ടൻ ആ ഫ്ളാറ്റും കാര്യങ്ങളൊക്കെ ആൾക്കാരെ കാണിച്ചു. ഓക്കെ ഓക്കെ. ഇതെന്താണ് ആനയൊക്കെ ഉണ്ടല്ലോ ഇവിടെ, ഏ എന്താ ഉത്സവം ഉണ്ട് ഇവിടെ? ആന മീനെ ഇതുണ്ട് അശോകൻ ചേട്ടൻ വീട്ടിൽ, ആനയുണ്ട്, മീനുണ്ട്, ഇനിയിപ്പോ കുളം മുഴുവൻ ഇവിടെ കുരങ്ങുണ്ട്, മയിലുണ്ട്, ഇവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല, പാമ്പുണ്ട്. ലാലേട്ടൻ വരാണ്ട ഇവിടെ? അതായത് ലാലും ഞാനിവിടെ ഏതാണ്ട് ലാല് ട്രിവാണ്ടത്ത് വരികയാണെങ്കിൽ ഇവിടെ വരും. ഇവിടാണ് ഞങ്ങളുടെ ആഘോഷം നടക്കുന്ന സ്ഥലം. അപ്പൊ ഇതെന്താ ഇതെന്താ സംഭവം ചേട്ടാ? പൊക്കെ എന്റെ പൊന്നു, ഇത് അടിപൊളി സ്ഥലമുള്ളത്. ഏത് കടല്? കടല് എവിടെ? ആഹാ, അത് കടലാണല്ലേ. എന്റെ അമ്മ ഒന്ന് സൂം ചെയ്യാൻ ചോദിക്കാം അല്ലേ? ഇത് കടലാണ്ടി കാണുന്നത്. എന്താ കടലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലേ അശോകൻ ചേട്ടന്റെ വീട്. അടിപൊളിയാണ്, ഇതുണ്ടേ വേറൊരു സെറ്റപ്പാണ് അല്ലേ, നല്ല അടിപൊളി ഡിസൈൻ ഉണ്ട് കേട്ടോ വീട്ട്. പിന്നെ പഴയ വീടായാലും നല്ല രസമുണ്ട് സംഭവം. ആ പ്രോപ്പർട്ടിയുടെ ഗുണമാണ് സത്യം പറഞ്ഞാൽ. ഇങ്ങനൊരു പ്രോപ്പർട്ടി കിട്ടിയതുകൊണ്ടാണ് ഇങ്ങനൊരു വീട് വെച്ചത്. ആ അപ്പം അത് ഞങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ താമസിച്ചു, ഞാനും ലാലൊക്കെ താമസിച്ചത് പൂജപ്പുരയിലായിരുന്നു. പൂജപ്പുര പൂജപ്പുരയിലായിരുന്നു, അവിടെ നിന്നാണ് കോളേജിൽ പോയതും പഠിച്ചതുമില്ല. ആ അത് കഴിഞ്ഞപ്പോൾ ഇവിടെ സ്ഥലം കിട്ടി. ഈ സ്ഥലം ആരുടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ രസം, എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് സുരേഷ് കുമാറിൻ്റെ സ്ഥലമാണ്. ആ സുരേഷ് വിൽക്കാൻ സമയത്ത് ഞാൻ മേടിച്ചു, ഞാൻ മേടിച്ച് വീട് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാൽ ഇവിടെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ലാൽ പറഞ്ഞു അപ്പുറത്തെ സ്ഥലമാണ് ഞാൻ നമുക്ക് വേണമെന്ന് പറയുന്നു. അങ്ങനെ ആ സ്ഥലം ലാലും മേടിക്കുന്നു, ഞാനും മേടിക്കുന്നു, അവിടെ ഫ്ലാറ്റ് പണിയുന്നു. അങ്ങനെയാണ് ഇവിടെ വീട് വെക്കണം അല്ലേ? വീട് വെക്കുന്നു. സുരേഷ് കുമാർ എന്ന് വെച്ചാൽ നമ്മുടെ മേനക സുരേഷ്. അതെ 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 അതെ, സുരേഷിന്റെ പ്രോപ്പർട്ടിയാണ്, നമ്മുടെ കിഡിലൻ പ്രൊഡ്യൂസർ. അതെ അതെ, കിഡിലൻ ഇന്നിപ്പോ മലയാളത്തിൽ ഏറ്റവും ബെസ്റ്റ് പ്രൊഡ്യൂസർ ആണ്. അതുപോലെ അതല്ല പറയാം, എന്റെ ഫ്രണ്ട്സ് എല്ലാം അങ്ങനെയാണ്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബെസ്റ്റ് ഡയറക്ടറാണ് എന്റെ അടുത്ത സുഹൃത്ത് പ്രിയദർശൻ. പിന്നെ പ്രിയദർശനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, അതുപോലെ സുരേഷ് കുമാറാണ് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും കൂടുതൽ പടം ചെയ്ത പ്രൊഡ്യൂസറാണ്. ലാൽ എന്ന് പറഞ്ഞ എന്റെ സുഹൃത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നടനാണ്. അപ്പം അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. അതെ, ആ ഒരു മുൻജന്മ സുഹൃത്ത്. മുൻജന്മ സുഹൃത്ത് മാത്രം, പിന്നെ അതൊരു നിമിത്തമാണ്. അവരുടെയൊക്കെ അവരൊക്കെ തന്നെ അവരുടെയൊക്കെ അഡ്രസ്സിലൊക്കെ തന്നെയാണ് ഞാൻ നിന്നു പോകുന്നത്. സത്യം പറയാം, മോഹൻലാലിന്റെയും പ്രിയദർശന്റെയും സുരേഷ് കുമാറിന്റെ ഒക്കെ ഒരു ലേബിളിൽ നിന്ന് പോകുന്ന ഒരു സുഹൃത്താണ് ഞാൻ. പക്ഷെ ആ ബന്ധം 10-50 47 വർഷങ്ങളായിട്ടുള്ള ബന്ധമുള്ള 47 കൊല്ലമായിട്ടുള്ള, അതായത് ഞാൻ പറഞ്ഞത് ഒരു
47 കൊല്ലത്തോളം ഈ ബന്ധം തുടരുന്നു. പക്ഷെ അതിനുമുമ്പേ എൻ്റെ അച്ഛനും ലാലിൻ്റെ അച്ഛനും ക്ലാസ്മേറ്റ് ആണ്. അപ്പോൾ ബന്ധങ്ങൾ അതിനുമുമ്പേ ഉണ്ട്. അതിന് അടുത്ത നേരത്തെയുള്ള ജനറേഷൻ ഉണ്ട്. അവർ ഒരേ കോളേജിലാണ് പഠിച്ചത്. നസീർ സാറും ലാലിൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും ഒരുമിച്ചാണ് പഠിച്ചത്. അപ്പം സിനിമയ്ക്ക് മുമ്പേ ഉള്ള ബന്ധമാണ്. പക്ഷെ ഇപ്പോഴും എനിക്കുള്ള ബന്ധം ആ പഴയ ബന്ധമാണ്. സിനിമാ ബന്ധമല്ല ലാലുമായിട്ടുള്ളത്. പഴയ ബന്ധം അതായത് ഞങ്ങൾ പണ്ടുള്ള കോളേജ് ജീവിതം തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. അതിൻ്റെ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് ദിവസമായിട്ട് ലാലുമായിട്ടായിരുന്നു എൻ്റെ ലാലുണ്ടായിരുന്നു, എൻ്റെ കൂടെ പ്രിയനുണ്ടായിരുന്നു, സുരേഷ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വളരെ ആ പഴയ ഒരു പണ്ടൊരു 10 കോളേജിൽ പഠിക്കുന്ന സമയത്തോട്ട് ഞങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞ ഒരു 2-3 ദിവസത്തിനകം. പഴയ സുഹൃത്തും സുഹൃത്തും ഏറ്റവും സന്തോഷമായ ദിവസം എൻ്റെ 2020 ഈ കൊല്ലത്തെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമായ നിമിഷം എന്ന് പറഞ്ഞാൽ ഈ 28-ാം തീയതി, അതായത് 2 മിനിയാന്ന്, ആ ദിവസം ഞാനും എൻ്റെ മോളും ബീനയും എൻ്റെ കസിൻ എൻ്റെ ബ്രദർ മനോജുമായിട്ട് ലാലിൻ്റെ വീട്ടിൽ പോകാൻ പറ്റി. അതൊരു വലിയ രസകരമായ നിമിഷമായിരുന്നു. വെച്ചാൽ അവിടെ ചെന്ന ഉടൻ ലാലുണ്ട്, സുജിയുണ്ട്, മായയുണ്ട്, അപ്പുണ്ട്, ലാലിൻ്റെ അമ്മയുണ്ട്. വെച്ചാൽ ലാലിൻ്റെ അമ്മയുണ്ടെന്ന് വെച്ചാൽ എൻ്റെ അമ്മ പോലാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ആഹാരം വെച്ച് വിളമ്പി തന്നാണ് ആ ലാലിൻ്റെ വീട്ടിൽ നിന്ന് വെച്ച് ആ അമ്മയുടെ അവിടെ നിന്ന് ആണ് ഞങ്ങളുടെ സിനിമ തുടക്കം. ആ വീട്ടിലാണ് മുമ്പിൽ നിന്നാണ് പടം ഷൂട്ടിങ് തിരുനോട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ അമ്മയാണ് ഞങ്ങൾക്ക് ഒരുപാട് നാളെ ആഹാരം വെച്ച് വിളമ്പി തന്നത്. ആ അമ്മയെ കാണാൻ പറ്റി. അപ്പോൾ അമ്മയെ കണ്ടു, അപ്പൂനെ കണ്ടു, മായയെ കണ്ടു. അപ്പോൾ എൻ്റെ മോളുണ്ട്, എൻ്റെ ബീന കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു 1-2 മണിക്കൂർ സത്യം പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ. സിനിമയെപ്പറ്റി ഒരു ഡിസ്കഷനും ഇല്ല, സിനിമയെപ്പറ്റി സംസാരിച്ചിട്ടേ ഇല്ല. ഞങ്ങളുടെ ബന്ധങ്ങൾ, അതായത് അപ്പൂനെപ്പറ്റിയും മായയെപ്പറ്റിയും ലാലി ഞാൻ ചോദിക്കുന്നു, എൻ്റെ മക്കൾ ഉണ്ണികൃഷ്ണനെപ്പറ്റിയും നാരായണനെപ്പറ്റിയും ഗായത്രി നാണിയെപ്പറ്റിയും ലാലും സുജിയും ചോദിക്കുന്നു. അപ്പം ഇതൊരു വലിയൊരു രസകരമായ ഒരു ദിവസം, ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത പഴയ ഒരു ഓർമ്മകൾ. പഴയ ഓർമ്മകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻ്റെ മക്കളും ലാലിൻ്റെ മക്കളും ഈ പറഞ്ഞ പോലെ ഒരുപാട് നാളായി അവർക്ക് അവരെ കൊച്ചിലോട്ട് അറിയാം. മോക്കാണെങ്കിൽ മായ അറിയാം, അപ്പൂനെ അറിയാം, ഉണ്ണികൃഷ്ണനെ അറിയാം, നാരായ. അപ്പം മക്കൾ തമ്മിൽ തന്നെ അടുത്ത ഞങ്ങളുടെ അടുത്ത ജനറേഷനും ആ ഒരു ക്ലോസ്നെസ് ഇപ്പോഴേ ഫീലിംഗ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു നല്ല ദിവസമായിരുന്നു എൻ്റെ 2020 ഏറ്റവും സന്തോഷമായ ഒരു ദിവസം എന്ന് വെച്ചാൽ 28-ാം തീയതി ആയിരുന്നു. അത് വളരെ സന്തോഷകരമായിട്ട് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. കുറേ നേരം കൊണ്ട് അപ്പൂന് ഞാൻ നോക്കി, ഒരു പട്ടിയൊക്കെ പിടിച്ച് അപ്പു കൂടി നടക്കുന്നു. പ്രണവ് മോഹൻലാൽ. അപ്പം അപ്പൂനെ ഞാൻ കാണുന്നത്, ആ കുഞ്ഞ് ഞാൻ കാണുന്നത് അപ്പു കൊച്ചു കുഞ്ഞാണ്. ആ അപ്പു ഇപ്പോൾ ഒരുപാട് വലിയ വലിയ നടനായി. പക്ഷേ ഇന്നും അപ്പു നോക്കുമ്പോൾ ഒരു പട്ടിയേയും പിടിച്ച്, ഒരു 3-4 പട്ടിയുണ്ട് അപ്പൂൻ്റെ, ആ ഒരു പട്ടിയേയും പിടിച്ച് അപ്പു കളിച്ചുകൊണ്ടിരിക്കുന്നു. മായ അങ്ങനെ ഇപ്പോഴാ പഴയ മായ കൊച്ചു കുഞ്ഞ് മായക്കുട്ടി ഇപ്പോഴാ കുഞ്ഞായിട്ട് നിൽക്കുന്നു. അപ്പോൾ നമ്മളില്ലേ, സുജിയാണെങ്കിൽ പാവം ചിരിച്ചുകൊണ്ട് മാത്രം നിൽക്കുന്ന ഒരു കുട്ടി, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ ഒരു സഹോദരിയാണ്. അതായത് ലാലേൻ്റെ ഏറ്റവും വലിയ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഒരു കാര്യം പറയാം, ലാലേൻ്റെ വൈഫും മക്കളുമാണ്. അതായത് ഞാൻ വിജയം, അതായത് ലാലിൻ്റെ ആ വീടിനോടുള്ള അറ്റാച്ച്മെന്റ് റീസൺ എന്താണെന്ന് വെച്ചാൽ, ലാൽ പണ്ട് എനിക്ക് കൊച്ചിലോട്ട് ലാലിൻ്റെ ഏറ്റവും വലിയ അറ്റാച്ച്മെന്റ് അവൻ്റെ അമ്മയും അച്ഛനുമായിരുന്നു, പിന്നെ ചേട്ടൻ ലാൽ. അപ്പോൾ ഈ ലാലിന് എപ്പോഴും ഈ വീട്, അമ്മ, അച്ഛൻ, കുടുംബം ഇത് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ് ലാലിന്. എനിക്കിന്ന് ലാലിൻ്റെ ആ അറ്റാച്ച്മെൻറ്റാണ് ലാലിൻ്റെ സിനിമയുടെ വിജയം. ലാലിൻ്റെ ഏത് സിനിമ എടുത്താലും ആ ഒരു സൗഹൃദം, ആ സ്നേഹം, ബന്ധമൊക്കെ ലാലിൻ്റെ സിനിമയ്ക്കകത്തുമുണ്ട്. അത് കാര്യം വെച്ചാൽ നമ്മളെപ്പോഴും പറയാം, നമ്മുടെ വീട്ടിന് എങ്ങനെ ജീവിക്കുന്നു അത് തന്നെയായിരിക്കും വെളിയില്ല. അപ്പം എന്ന് വെച്ചാൽ അമ്മയായിട്ടുള്ള അവൻ്റെ ഒരു സ്നേഹം ഇപ്പോഴും, ഞാൻ അന്ന് കണ്ടപ്പോഴും ഞാനിങ്ങനെ ലാൽ അമ്മയെ കാണാൻ പോയപ്പോൾ ലാൽ പറഞ്ഞു, അമ്മ ഞാനിപ്പം വർക്കൗട്ട് ചെയ്ത് വന്നേ ഉള്ളൂ, ഹെൽത്ത് ക്ലബിൽ നിന്ന് വന്നേ ഉള്ളൂ, ഞാനൊന്ന് കുളിച്ചിട്ട് അമ്മ എടുത്ത് വരാം. ഉടൻ അമ്മ പറയാ, സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ലാലിൻ്റെ അമ്മ, മക്കളെ എന്നെ അന്ന് അങ്ങോട്ട് കൂട്ടു, ലാൽ പറഞ്ഞു ഇപ്പം ഞാൻ വരാമെന്ന്. അപ്പോൾ എൻ്റെ സന്തോഷം വെച്ചാൽ ഞാൻ ആ ലാലിൻ്റെ അമ്മയെ കാണുന്ന എത്രയോ കൊല്ലം അവിടെ പോയിരിക്കും. അപ്പോൾ ലാലിൻ്റെ അമ്മയെ അടുത്ത് എന്നെ കണ്ട ഉടനെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അമ്മ എനിക്കറിയാം അമ്മ പറയുന്നത് എന്താണെന്നുള്ളത്. ബീനെ കണ്ടപ്പോൾ ആ മോളെ എൻ്റെ ഗായത്രി നാണി. അപ്പോൾ ഇപ്പോഴും ഞാൻ പറഞ്ഞു ആ ലാലിൻ്റെ അമ്മയുടെ ഒരു സ്നേഹം, എൻ്റെ അമ്മയും ലാലിൻ്റെ അമ്മയും വളരെ അടുപ്പമായിരുന്നു, എൻ്റെ അച്ഛനും ലാലിൻ്റെ അച്ഛനും വളരെ അടുപ്പമായിരുന്നു. ലാലിൻ്റെ തന്നെ ബ്രദർ പ്യാരി ലാലുമായിട്ട് ഞാൻ വളരെ ക്ലോസ് ആയിരുന്നു. അപ്പം ഞങ്ങൾ സിനിമയെക്കാരുപരി ഞാനും ലാലുമായിട്ടുള്ള ബന്ധം വേറെ ബന്ധമാണ്.
അവിടെ വെച്ച് ഈ പറഞ്ഞ ഒന്ന് രണ്ട് മണിക്കൂർ സത്യം പറഞ്ഞ ഒരു സിനിമയുടെ കാര്യം ഞാൻ ലാലോട് സംസാരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് അതിനുള്ള അങ്ങനെ സംസാരിക്കാൻ താല്പര്യമില്ല. എനിക്ക് ലാൽ എന്നുള്ള നടനെ പറ്റിയോ അവൻ്റെ സിനിമയെ പറ്റിയോ സംസാരിക്കാനുള്ള ഞാൻ ഇനിയിപ്പോൾ ഒന്നും സംസാരിക്കുന്നില്ല ലാലിനൊക്കെ. അതുകൊണ്ട് ബാക്കി ഞങ്ങളുടെ ബന്ധങ്ങളും സൗഹൃദങ്ങളും കല്യാണ കാര്യങ്ങളും അപ്പുൻ്റെ കല്യാണം എന്നാടാ, മായയുടെ കല്യാണം എന്നാളിയാ, നാണിയുടെ കല്യാണം എന്താ, അപ്പം ഈ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അങ്ങനെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ലാലും സംസാരിക്കത്തുള്ളൂ. ഇനി അതേ സംസാരിക്കുന്നു. അതുകൊണ്ടായിരിക്കും ആ ബന്ധം ആ സൗഹൃദം മുമ്പോട്ട് പോകുന്നത്. ആ പിന്നെ അശോകേട്ടാ, ഒരു വേറെ ചോദിക്കാൻ പോയി, ഈ പ്രിയദർശൻ സാർ എന്താണ് ഈ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് കിടക്കണം? ഈ വേറൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഞാൻ അന്നിച്ചേന്റെ കല്യാണത്തിന് മകളുടെ കല്യാണത്തിന് പോയല്ലോ, അതെ, അപ്പൊ എല്ലാവരും ബ്ലാക്കാണ് കിട്ടുന്നത്, അതെന്താണത്? അല്ല, അത് ഇപ്പോഴത്തെ ഒരു ഫാഷനാണ്. അതായത് ഒരു ഡ്രസ് കോഡെന്ന് പറയാം അവർ, അതായത് ചിലപ്പോൾ ചിലർ വൈറ്റ് ആൻഡ് വൈറ്റ്, ചിലർ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പക്ഷേ അത് അന്ന് എല്ലാവരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇട്ടു. പ്രിയന് പണ്ട് തൊട്ട് ഏറ്റവും കൂടുതൽ പ്രിയനെ ഞാൻ എത്ര കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രിയനെ കാണുന്നുണ്ട്. പ്രിയൻ എപ്പോഴും ബ്ലാക്ക് ഷർട്ടേ ഇടത്തുള്ളൂ, ജീൻസേ ഇടത്തുള്ളൂ. അത് പ്രിയൻ്റെ ഒരു ഒരു മെയിൻ ഇതാണ്, പ്രിയൻ്റെ ഡ്രസ് കോഡാണ് സത്യം പറഞ്ഞാൽ ബ്ലാക്ക്. അപ്പൊ അശോചേണ്ടൻ പറഞ്ഞല്ലേ, ബ്ലാക്ക് ഡ്രസ് ഇട്ടത് അവരുടെ ഒരു കോഡാണ് അല്ലേ? അപ്പൊ എല്ലാവരും ചോദിച്ചേ, അനുചേണ്ട മോളുടെ കല്യാണത്തിന് ലാലേട്ടൻ ബ്ലാക്ക്, മമ്മൂക്ക ബ്ലാക്ക്, പൃഥ്വിരാജ് ബ്ലാക്ക്, കംപ്ലീറ്റ് ടീം ബ്ലാക്ക്, ബ്ലാക്കിന്റെ കളികളവിടെ. അപ്പൊ അതെന്താന്ന് ഇപ്പൊ അശോചേണ്ടൻ ചെന്ന് ഞാൻ ലാലിനോട് പറഞ്ഞപ്പോ ഞാൻ പറയാം, എടാ എന്റെ ബ്ലാക്ക് ഷർട്ട് ഒന്നും ഇല്ലല്ലോ ലാല്, ബീലിന് സാരി മേടിക്കണം, നിനക്ക് ബ്ലാക്ക് ഷർട്ട് വേണം, ഞാൻ മേടിച്ചില്ല, നീ ബ്ലാക്ക് ഷർട്ട് ഉണ്ട് വന്നാൽ മതി. ഇത് കഴിഞ്ഞാൽ വീട്ടിൽ വെച്ച് രസം നടന്നു, വീട്ടിൽ വെച്ച് കഴിച്ചാൽ ലാലേ ഞാൻ ഷർട്ട് എടുത്തു, പാൻറ് ഇടണോ മുണ്ടെടുക്കണോ, എടാ നീ ഒരു ഉപായം ഇടക്കൊള്ള, നീ ബ്ലാക്ക് മുണ്ടും വൈറ്റ് ഷർട്ടും ഇട്ടോണ്ട് വരായിരുന്നാ മതി, കറുത്ത മുണ്ടും വെള്ള ഷർട്ടും ഇട്ടോണ്ട് വരായിരുന്നാ മതി എന്ന് പറഞ്ഞിരുന്ന. അപ്പൊ ഈ കല്യാണം വിളിച്ചപ്പോ എല്ലാവരും പറഞ്ഞ പുള്ളിയാണ് ബ്ലാക്ക് ഇടണോ? ലാല് പറഞ്ഞില്ല ആരും, ലാല് എന്നോട് പറഞ്ഞല്ലാതെ ബാക്കി ആന്റണി അല്ല, അത് ആന്റണിയുടെ മോടെ കല്യാണം. ആ കുട്ടിയാണ് എല്ലാരും ഇൻവൈറ്റ് ചെയ്തതും വിളിച്ചതും. അത് നല്ലൊരു കല്യാണം, ഗംഭീരമായ കാര്യം. ആന്റണി എന്നുള്ള ആ മനുഷ്യന്റെ മനസ്സ് കാരണം ഇത്രയും വലിയൊരു നിർമ്മാതാവായിട്ടും ഒരു ജാടയില്ലാത്തൊരു മനുഷ്യൻ. അല്ല അങ്ങനെയല്ല, അതായത് എന്താ വെച്ചാൽ എനിക്ക് ആന്റണിയെ ഈ ലാലിന് പരിചയമുള്ളപ്പോ തൊട്ടേ എനിക്ക് ആന്റണിയെ അറിയാം. ആ കുട്ടിയെ പറ്റി ഞാൻ മനസ്സിലാക്കിയത് ലാലിനോട് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ആരാണ് എന്ന് എന്നോട് ചോദിച്ചാൽ അത് ആന്റണി പെരുമ്പാവൂര്. ഈവൻ ഞാൻ പോലും അല്ല ആന്റണി പെരുമ്പാവൂര്. ഞാൻ പല സിനിമാ ഫീൽഡ് വെച്ച് കാണുമ്പോഴും അദ്ദേഹം ഭയങ്കര ഹാർഡ് വർക്കാണ്, അതാണ് അദ്ദേഹത്തിന്റെ വിജയം. ഹാർഡ് വർക്കാണ്, സത്യസന്ധതയാണ്. ലാലിനോട് ഏറ്റവും കൂടുതൽ സത്യസന്ധമായിട്ടില്ല, എനിക്കറിയാം ലാലിനെ കഴിഞ്ഞ 40-45 ഒരുപാട് പേര് വന്നും പൊയ്ക്കൊണ്ടിരുന്നു. പക്ഷെ ആന്റണി പെരുമ്പാവൂര് വന്ന പോലെ എന്നെ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു, ബാക്കി വന്നവരൊക്കെ വെളി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പഠിച്ചത് എനിക്ക് ലാലിനെ പരിചയമുള്ള പോലെ എനിക്ക് ലാലിനെ പറ്റി അറിയാവുന്ന കൂട്ടത്തിൽ എനിക്ക് പറയാൻ പറ്റുന്നത് ലാലിനോട് ഞാൻ അന്നും പറയും ഇന്നലെയും പറയും, ആ കുട്ടി ആ ആന്റണി പെരുമ്പാവൂർ എന്നുള്ള മനുഷ്യൻ്റെ ആ വിശ്വാസം, അതായത് നമ്മളെപ്പോഴും ഒരു വലിയ പ്രയാസങ്ങളുടെ കൈ കിട്ടാനായിട്ട്. ഞാൻ അവൻ്റെ ഒരു ഫ്രണ്ടാണെങ്കിൽ ആന്റണി പെരുമ്പാവൂർ അവൻ്റെ എല്ലാമെല്ലാമാണെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അത്ര ആത്മാർത്ഥമായിട്ടാണ് കുട്ടി ലാലിനോട്. അത് മാത്രമല്ല ലാലേൻ്റെ ഒപ്പം മാത്രമല്ല, ഇപ്പം ആരെന്താ അനച്ചേടാൻ വിളിച്ചാൽ ആ എന്താ നമ്മുടെ തോളത്ത് കൈയിടുന്നൊരു അല്ലാതെ കാര്യം ലാലിൻ്റെ കൂടെ നടന്നുള്ള ഇതാണ് ലാലിൻ്റെ പെരുമാറ്റം. നല്ലൊരു സ്വഭാവമാണ് ഇവിടെ ലാലിൻ്റെ സ്വഭാവം. അങ്ങനെ ലാലിൻ്റെ ലാലിൻ്റെ പോലെ സ്വഭാവം പൊളൈറ്റായിട്ട് സംസാരിക്കുന്നതും ബിഹേവ് ചെയ്യുന്നതും സ്നേഹിക്കുന്നതുമായിട്ട് ഒരാൾ ഞാൻ അത് മോഹൻലാലിൻ്റെ നടനെ പറ്റി അല്ലേ പറയുന്നത്, മോഹൻലാൽ എന്നുള്ള മനുഷ്യനെ പറ്റി പറയുകയാണ്. ഇത്ര നന്നായിട്ട് ഞാൻ പല ഒരുപാട് സ്ഥലത്ത് ഞാൻ ലാലുമായിട്ട് പോകാറുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ലാലും ഞാൻ പറയും, ഞങ്ങളുടെ ഒരു വലിയ ഫംഗ്ഷന് വെക്കൊണ്ടിരിക്കുക, തിരുവനന്തപുരത്ത് വലിയൊരു ഫംഗ്ഷനാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ലാലാണ്, അത് ലാൽ ചെന്നില്ല ഫംഗ്ഷൻ നടക്കത്തില്ല. അപ്പോൾ ഞങ്ങളുടെ ഇങ്ങനെ ഒരു കാർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും, ആ മസ്കറ്റോട്ടിന് മുമ്പിൽ ചെന്നപ്പോഴത്തേന് അങ്ങ് തടഞ്ഞു, റോഡ് ഭയങ്കര ക്രൗഡായി, പോലീസ് തടഞ്ഞു വെച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ലാലിവിടത്ത ഫംഗ്ഷൻ നടക്കില്ല. അപ്പോൾ ലാൽ ആ ഗ്ലാസ് താത്തിട്ട് ഒരു പോലീസുകാരനെ പോടി വന്നു, സാറേ എന്നെ ഒന്ന് വിടുവോ സാർ, ഞാൻ മോഹൻലാലാണ്. ഈ പോലീസുകാരനെ ഞാൻ മുട്ടിച്ച് അത്ര പൊളൈറ്റാണ് ആ മനുഷ്യൻ. അതായത് അതെ കാര്യം വെച്ചാൽ അത് നമ്മൾ പറഞ്ഞ പെടുകിരി പോലീസുകാരൻ നോക്കിയാൽ മോഹൻലാലേ ഞാൻ അങ്ങനെ സംസാരിച്ചു. ഏത് മനുഷ്യരോട് സംസാരിക്കുന്നത് വളരെ പൊളൈറ്റായിട്ടാണ്, പിന്നെ കള്ളത്തരമില്ല, അയാൾ പറയുന്ന കാര്യമുള്ളത് പറയും, ഇഷ്ടമല്ലെങ്കിൽ പിണങ്ങി പിണക്കമല്ല മിണ്ടാതിരിക്കുന്നതാണ്. അപ്പം ഞാൻ ചിന്തിക്കുന്നു നീ എന്നാണ് പിണങ്ങിയിരിക്കുകയാണ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ എന്തോ ഇത്, പക്ഷെ ആരോടും പിണങ്ങത്തില്ല ആരെയും. അതെൻ്റെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചൊരു കാര്യം,
47 കൊല്ലം കൊണ്ട് ഞാൻ പറയാണ്, 48 50 ജീവിതത്തിൽ ലാല് ആരെപ്പറ്റി ഒരു കുറ്റം പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. ഒരു കുറ്റവും, അതായത് ഇപ്പൊ ഞാൻ പോയി പറയും അല്ലെ അത് അയാൾ ശരിയല്ലല്ലോ, ലാല് ഇന്ന കാര്യം ചെയ്തു, നീ ചുമ്മാടാ ഒരു കുഴപ്പമില്ല ഒരു പാവ. ഇപ്പൊ നമ്മൾ ആലോചിക്കുന്നത്, ഞാനൊക്കെ അവനിൽ നിന്ന് പഠിച്ചത്, ഒരാളെ പറ്റി അയാളെ കുറ്റം പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. ഇതിപ്പോ മോഹൻലാൽ എന്നുള്ള നടനായതുകൊണ്ട് പറയല്ല, ഇതില് രണ്ട് ടീമുണ്ട് പ്രേക്ഷകരിൽ, അതായത് നമ്മളിത് ഡയലോഗിച്ച് പൊക്കി പറയണമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അല്ല ഒരിക്കലും അല്ല, ഞാൻ എൻ്റെ കഴിഞ്ഞ, അതായത് എൻ്റെ അനുഭവം, ഞാൻ സിനിമയുടെ, ഇപ്പൊ ഞാൻ നിങ്ങൾ ചോദിച്ചത് പുലിമുരുകളിലെ മോഹൻലാൽ അല്ലെങ്കിൽ ഇന്ന പടം, അതിനെപ്പറ്റി പറയാനുള്ള ഒരു ആധികാരികത എനിക്കില്ല. ഞാൻ ലാലിനെ വെച്ച് മൂന്നാല് പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, നസീസാറിനെ വെച്ച് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, മമ്മൂക്കെ വെച്ച് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, മലയാള സിനിമയിലെ മിക്കവാറും എല്ലാവരെയും വെച്ച് ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സിനിമയെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ അശോക് കുമാറിന് പറ്റില്ല. ശോചേട്ടാ പിന്നെ നമ്മുടെ ലാലേട്ട ഫ്ലാറ്റ് ഏതാ? ഇതാണല്ലോ ലാലിന്റെ ഫ്ലാറ്റ്, ഇത് അങ്ങനെ ആരും കണ്ടിട്ടുണ്ടാവൂല. അല്ല ചോട്ടാ, ആ ഫ്ലാറ്റിന്റെ പേരെന്താ? വിസ്മയ. വിസ്മയ, ഓ ഇതാണല്ലേ. അപ്പൊ ഇതാണ് ലാലേട്ടന്റെ ഫ്ലാറ്റ് ഏട്ടാ അല്ലേ. പിന്നെ വേറൊരു എനിക്കൊരു ആഗ്രഹമുണ്ട്, സാധിച്ചുതരാൻ പറ്റുമോ? എന്താണ്? അത് അന്ന് പറഞ്ഞാണ് ലാലേട്ടനെ കുറിച്ച് ഒരു വ്ളോഗ്. ലാലിനോട് പറയാം, ലാൽ എപ്പോഴാ ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലക്കാട് ഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞിട്ട് മതിയല്ലോ. ആ മതി, അത് അനൂപ് പറഞ്ഞാൽ മതി, അവനെവിടെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ പോയി ചെയ്യുക, അപ്പം നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഫ്രീ ആകുമ്പോൾ ലാൽ വളരെ, ലാലിന് ഇഷ്ടമാണ്, ലാൽ ചെയ്യുകയും ചെയ്യും, അത് സിൻസിയറായിട്ട് സംസാരിക്കുകയും ചെയ്യില്ല. എല്ലാവരും ഫ്രണ്ട്ലിയാണ് ലാൽ. അല്ല, ലാലിൻ്റെ കുക്കിയാണ്, ലാലിൻ്റെ ജീവിതമേ ഫ്രണ്ട്സിന് വേണ്ടി. അപ്പം അതുക്കുള്ളൊരു ഉണ്ടോ ലാൽ? എല്ലാവരെയും ഫ്രണ്ട്സ് എന്നുള്ള നല്ല ലാൽ കാണുന്നത്. അതെ അല്ലേ? അപ്പൊ ഇതാണ് ലാലേട്ടൻ്റെ ഫ്ലാറ്റ് അല്ലേ? ഇവിടെ വരാനുണ്ടോ ലാലേട്ടൻ? പണ്ട് വരുമായിരുന്നു, ഇപ്പൊ ട്രിവാൻഡ്രത്ത് വരുമ്പം വരുമായിരുന്നു, ഇപ്പൊ ട്രിവാൻഡ്രത്ത് ഒരുപാട് നാളെ. ഇപ്പൊ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വരും, മുടവുമൂടി പോവും. അവന്റെ വീടാണ്, മുടവുമൂടിലാണല്ലോ വീട്. അപ്പൊ അവിടെ വന്ന് അവിടാണ് താമസിച്ചിരുന്നു, പഠിച്ചതൊക്കെ അവിടെ വന്നിട്ട് പോകും. ഞാൻ പഴയ ഒരു എപ്പിസോഡിൽ ലാലേട്ടൻ വീട് പോയെടുത്തുണ്ടായി, കാറുകൾ കിടപ്പുണ്ട്. ഞാൻ ഇന്നാലും ലാലിനോട് ചോദിച്ചു, അതെല്ലാം ഇങ്ങനെ ഇട്ടുകൊണ്ട് ഞാൻ വൃത്തിയാക്കി ഒരു മ്യൂസിയം ആക്കാൻ പറഞ്ഞു. ഞാൻ അതൊരു ചെയ്യണം, ആലോചിക്കേണ്ട കാര്യം. ഞമ്മൾ അതൊരു മ്യൂസിയം ആക്കി കഴിഞ്ഞുള്ള ഗുണം, ട്രിവാൻഡ്രമാണ് ലാലിന്റെ വീട്. അപ്പൊ ലാലിന്റെ അവാർഡും മറ്റും എല്ലാം അവിടെ കൊണ്ട് വെച്ചിട്ട് ഒരു മ്യൂസിയം വിളിച്ചു. ഇവിടെ വന്ന് കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കാണാൻ പോവും, കാണും സ്വന്തം. അവർക്ക് തന്നെ ഒരു ഇത് ലാലിനെ പറ്റി അറിയാനായിട്ട് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അവർക്കൊക്കെ ഇത് വലിയൊരു കാര്യമായിരിക്കും, അതൊരു മ്യൂസിയമായിട്ട് വെക്കുകയാണെങ്കിൽ. അത് പിന്നെ ലാലേട്ടനെ ഈ തിരനോട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ സെലക്ട് ചെയ്തത് എങ്ങനെയാണ്? അല്ല, സെലക്ഷൻ ഒന്നും ഇല്ല കുട്ടി. എന്നാൽ ഒരു ഞങ്ങള് ഞമ്മുടെ തിരുനോട്ടത്തിനെ പറ്റി ഒരുപാട് കഥകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കഥകളല്ല കാര്യങ്ങള് പലരും. അല്ല, ഞാനും ലാലും ഒരുമിച്ച് പഠിച്ചതാണ് കോളേജില്. അപ്പം കോളേജ് പഠിക്കുന്ന സമയത്താണ് ഞങ്ങളിങ്ങനെ, അപ്പം കോളേജ് പഠിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ കോളേജ് പോക്ക് കുറവാണ്. ഞങ്ങളുടെ മാക്സിമം ഞങ്ങളെല്ലാം ഒരു ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്, പൂജപ്പുരയിൽനിന്ന് തിരുമല നാലാഞ്ചിറ എന്നൊരു ബസ്സുണ്ട്, അത് കയറും. ഞാൻ ലാൽ അത് കയറി നേരെ എം ജി കോളേജ് പോവാന്ന് പറഞ്ഞ് കയറും. ഞങ്ങൾ ആ പാളയാവുമ്പോൾ ഇറങ്ങും, അവിടെ ചെന്ന് കോഫി ഹൗസാണ് ഞങ്ങളുടെ ഒരു സങ്കേതം, അവിടെ ഇരിക്കുക. അവിടെ നിന്ന് ഡിസ്കഷന്, സംസാരം, ഇതൊക്കെയാണ് തമാശ, ഇതൊക്കെയാണ് അന്നത്തെ കാര്യം. അന്ന് സിനിമയെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ല, കോളേജിലാകുമ്പോഴും ഇല്ല. പക്ഷേ കോളേജിൽ ജീവിതം ഭയങ്കര രസകരമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ കോളേജ് ജീവിച്ച പോലെ ഒന്നും ആരും ഇപ്പോഴത്തെ ചെറുപ്പക്കാരും ജീവിച്ചിട്ടില്ല. അന്ന് ഒരു കാര്യത്തിൽ ഞങ്ങൾ അവിടെ സ്ഥലം വിടും, സമരം വന്നാൽ ഞങ്ങൾക്ക് പേടിയ, അപ്പം ഞങ്ങൾ സ്ഥലം വിടും. അങ്ങനെ ഒരിക്കൽ ഇതുപോലെ വന്നപ്പോഴാണ് എൻ്റെ ചേട്ടൻ രാജീവ് നാഥിൻ്റെ പടത്തിൻ്റെ ഷൂട്ടിങ് മാന്നാറ് നടക്കുന്നതെന്ന് കേട്ടു. അപ്പം ലാൽ പറഞ്ഞു, എടാ നമുക്കൊന്ന് ബാബുച്ചേട്ടനെ കാണാൻ പോകാം. പക്ഷേ ബാബുച്ചേട്ടൻ എൻ്റെ ചേട്ടൻ. അങ്ങനെ ഞാനും ലാലും കൂടെ മാന്നാർ പോകുന്നു, ഷൂട്ടിങ് ലൊക്കേഷനിൽ പോകുന്നു. അപ്പം ഞാൻ ലാലിനെ, അപ്പം ലാലിനെ അഭിനയിക്കാനൊരു ആഗ്രഹമുള്ള കാര്യം എനിക്കറിയാം. അപ്പം ഞാൻ ലാലിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്ത് ലാലിനെ, ലാൽ അതിനകത്തൊരു വേഷം കൊടുക്കണം എന്നൊക്കെ പറയാൻ പോന്നാ. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേന്, അപ്പം ഞങ്ങൾ കോളേജ് കട്ട് ചെയ്താൽ പോകുന്നത്, വീട്ടുകാരെന്ന് പറഞ്ഞിട്ടില്ല. ചെന്നോടെ ഇദ്ദേഹം ഞങ്ങളെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്തിനാ ഇങ്ങോട്ട് വന്ന്? ലാലിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് വേണിച്ചിട്ടുണ്ട്. നെടുമുടി വേണു, ഇപ്പം സ്ഥലം വിട്ടണം, ഇവിടെ കിടന്ന് കറങ്ങേണ്ട കാര്യമൊന്നുമില്ല, നിന്നെ കോളേജ് ഉള്ളതാണ്, ഞാൻ ഇപ്പം അമ്മയെ വിളിച്ച് പറയും. അത് മൊബൈലൊന്നും ഇല്ല, ഫോണിൽ വിളിച്ച് പറയുമെന്ന് പറഞ്ഞു. അപ്പം നമുക്കതൊരു വിഷമമൊന്നും, നമ്മൾ ഞാൻ വിചാരിച്ചു ഞാൻ വലിയ ഗമയിൽ എൻ്റെ ചേട്ടനെ മോഹൻലാലിനെ പരിചയപ്പെടുത്തി കൊടുക്കുക, അപ്പോൾ ഒരു റോള് കൊടുക്കുക, ഇതൊക്കെയാണ് എൻ്റെ ധാരണ. പക്ഷേ പുള്ളി മനഃപൂർവ്വമല്ല, പുള്ളി കോളേജ് ജീവിതത്തിൽ കളഞ്ഞു കുളിക്കണ്ടെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ അതിനകത്ത് ഒരു വഴക്കമൊന്നും അല്ല. പക്ഷെ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്നപ്പം വരുന്ന വഴിക്ക് ലാലും ഞാൻ പറഞ്ഞു, അളിയാൻ നമുക്കൂടെ പടം ചെയ്യണം. അപ്പോൾ അവൻ ചോദിച്ചിടാ, നമുക്ക് ഇപ്പോൾ പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴാണ് സിനിമ എടുക്കുന്നത്,
നമുക്കൊരു പടം ചെയ്യാം, നമുക്കും സിനിമയിലോട്ട് വരണം എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ തുടങ്ങി. പിന്നെ ഞങ്ങളിങ്ങനെ കോഫി ഹൗസ് ഇരിക്കുക, സ്റ്റാച്യു പോയിരിക്കുക, ഇങ്ങനെ പലരും കറങ്ങി കറങ്ങി നടക്കുമ്പോഴൊക്കെ പിന്നെ സിനിമയെപ്പറ്റിയാണ് ചിന്ത. അപ്പോൾ സിനിമയെപ്പറ്റി ചിന്തിക്കുമ്പോഴുള്ള കുഴപ്പം എന്ത്, എവിടെ തുടങ്ങും എന്നും ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞാലും ഒരു സബ്ജക്റ്റ് ആദ്യം കണ്ടുപിടിക്കുക. അങ്ങനെ ഞങ്ങൾ ഒരു സബ്ജക്റ്റ് കണ്ടുപിടിക്കുന്നു, അതിൻ്റെ പേരാണ് തിരുനോട്ടം. അതൊരു ഒരു സൈക്കിക് സ്റ്റോറി, സൈക്കാട്രിസ്റ്റിന് ഉണ്ട ഒരു സൈക്കിക് സ്റ്റോറി, നല്ല ബ്യൂട്ടിഫുൾ സ്റ്റോറി ആയിരുന്നു. അത് സ്റ്റോറി കഴിഞ്ഞപ്പോഴത്തേന് ഡിസൈഡ് ചെയ്തു പ്രൊഡ്യൂസർ വേണം. പ്രൊഡ്യൂസറായാലും കാശ് വേണം, ഞങ്ങളെ വിശ്വസിച്ചാലും കാശൊന്നും മുടക്കുകയില്ല. ആ സമയത്ത് ഞങ്ങളിങ്ങനെ ആലോചിച്ച് സംസാരിച്ചും ഇതൊക്കെ ഇതിനെപ്പറ്റിയൊക്കെ ആലോചിച്ച് നടക്കുന്ന സമയത്താണ് ഒരാൾ അഭിനയിക്കാനായിട്ട് ഞങ്ങളുടെ അടുത്ത് കയറി വരുന്നത്. ഈ അഭിനയിക്കാൻ വരുന്ന ആളെ വരുന്ന എവിടെ നിന്നാണ്, ഇവിടെ നിന്നാണ്, ഈ പാച്ചല്ലൂർ എന്നുള്ള ഇപ്പം ഞാൻ താമസിക്കുന്ന ഒരു പാച്ചല്ലൂർ ശശി എന്ന് പറഞ്ഞൊരാളാണ് അഭിനയിക്കാനാവില്ല. പുള്ളിയുടെ സത്യൻ കക്ഷിയാണ്, സത്യനെ ഇമിറ്റേറ്റ് ചെയ്യുക, സത്യന് വേണ്ടി സത്യനാണ് പുള്ളിയുടെ ജീവിതം മുഴുവൻ. അപ്പം ഞാനും ലാലു പറഞ്ഞു റോള് തരാം, പക്ഷേ സിനിമ എടുക്കാവോ എന്ന് ചോദിച്ചു, പൈസ മുടക്കാവോ എന്ന് ചോദിച്ചു. ഇപ്പോൾ ഞാൻ പൈസ മുടക്കാം, അവിടുന്ന് തുടങ്ങി. അപ്പോൾ പൈസ മുടക്കാമെന്ന് പറഞ്ഞപ്പോൾ ലാലു പറഞ്ഞാൽ ഇനിയിപ്പോൾ ഡയറക്ടർ നീ ഡയറക്ടറായിരിക്കും, നീ അല്ലേ നമ്മളല്ലേ തുടങ്ങി വെച്ചത്, നീ ഡയറക്ടറായിരിക്കും, ഞാൻ അഭിനയിക്കാം. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ സുരേഷുണ്ട്, സുരേഷ്, അപ്പോൾ ഞാൻ പറഞ്ഞു സുരേഷിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ. അപ്പം ഞങ്ങളങ്ങ് ഡിസൈഡ് ചെയ്ത് ഞാൻ ഡയറക്ടർ, അവൻ അഭിനയിക്കുന്നു, സുരേഷ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ. അവിടെ നിന്നാണ് തിരുനോട്ടം എന്നുള്ള പടം തുടങ്ങുന്നത്. പക്ഷേ തുടങ്ങാൻ സമയത്ത് പ്രൊഡ്യൂസറുമായി സബ്ജക്റ്റ് ഇല്ലായപ്പോൾ ഇത് തുടങ്ങാനുള്ള സ്ഥലം വേണ്ടേ. അങ്ങനെ ആലോചിച്ച് ഞാൻ പറഞ്ഞിട്ട് നമ്മളെവിടെ പോയി തുടങ്ങും ഇത്, നമുക്കൊരു കാര്യം ആറ്റോക്കോയിലുണ്ട്, അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു വിശ്വാസമുള്ള അമ്പലമാണ്, നമുക്ക് അവിടെ പോയി പൂജയും ഇടാം. അങ്ങനെ അവിടെ പോയി സ്വിച്ച് ഓൺ അവിടെ നടക്കുന്നു. അവിടുന്ന് സ്വിച്ച് ഓൺ നടത്തിയപ്പോൾ വിചാരിച്ച് ഇനി ഷൂട്ടിങ്ങിന് എങ്ങോട്ട് പോകും. ഞാൻ പറഞ്ഞു എൻ്റെ വീടിൻ്റെ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ അമ്മയച്ഛൻ അടിച്ച് വിളി കളയും. സുരേഷിൻ്റെ വീട്ടിൽ പോയതിന് കുഴപ്പമില്ല, പക്ഷേ ആ റോഡ് പോരാ. അങ്ങനെയാണ് ലാലിൻ്റെ വീടിൻ്റെ, അപ്പോൾ ലാലു പറഞ്ഞു നീ എൻ്റെ വീട്ടിൽ വാ. അങ്ങനെ ലാലിൻ്റെ വീട്ടിൽ പോകുന്നു. ആദ്യമായിട്ട് ഫസ്റ്റ് ഷോട്ട് ലാലിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ, ലാലിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ആ റോഡിൽ വെച്ചാണ് ആ ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നത്. ആ സിനിമയുടെ ആദ്യത്തെ ഷോട്ട് തുടങ്ങുന്നത് പോലും ലാലെന്നുള്ള മഹാനടനിൽ കൂടാണ് ഫസ്റ്റ് ഷോട്ട്. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ലാലെന്നുള്ള നടനെ ലോകത്ത് ആരും കാണുന്ന ആദ്യമായിട്ട് ക്യാമറയിൽ കൂടെ കാണുന്നത് ഞാനാണ്. അതെൻ്റെ ഒരു സത്യമാണ്, അതൊരു വലിയ അതെൻ്റെ ഒരു വിശ്വാസമാണ്, അതൊരു നിമിത്തമാണ്. പക്ഷേ അവിടുന്ന് ലാലിൻ്റെ യാത്ര തുടങ്ങുന്നു. പിന്നെ ഞങ്ങൾ മദ്രാസിൽ പോകുന്നു, അടുത്ത പടത്തിനെപ്പറ്റി പ്ലാൻ ചെയ്യുന്നു. ഒരു തമിഴ് പടമാണ്, പക്ഷെ അത് വിജയൻ എന്നൊരു നടനെ വെച്ചാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അതും സംഭവിച്ചില്ല. അത് അപ്പോഴത്തേന് വിജയേട്ടൻ്റെ മാർക്കറ്റൊക്കെ കുറയുന്നു. പിന്നെ ഞാൻ തേനിമേമ്പ് തുടങ്ങുന്നു. അത് നസീർ സാറിനെയും നെടുമുടി വേണുവിനെയും ലാലിനെയും വെച്ചിട്ട് തേനിമേമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതൊരു അന്നത്തെ കാലത്ത് സൂപ്പർ ഹിറ്റാണ്, അതിനകത്ത് കുറേ അവാർഡൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ ലാലിനെ ലാലിൻ്റെ ബ്രദറിനെ വെച്ചൊരു പടം ചെയ്യാൻ പറ്റി, കിളിക്കൊഞ്ചൻ. അതും ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ലാലിനെ ലാലിന്. അത് തീർത്തു. പിന്നെ ഞാൻ ഇങ്ങനെ പിന്നെ കൂലി എടുക്കുന്നു. മമ്മൂട്ടിയുടെ വെച്ച് ഡയറക്ടർ സുരേഷ് കുമാറിൻ്റെ ആദ്യത്തെ പടമാണ്, പിന്നെ രവീന്ദ്രൻ്റെ. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഭാഗ്യം, ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ എൻ്റെ ഭാഗ്യമാണോ അവരുടെ ഭാഗ്യമാണോന്നറിയില്ല, എന്തായാലും ഭാഗ്യം അവർക്കേ ഉള്ളായിരുന്നുള്ളൂ. എനിക്ക് ലാലിനെ ഇങ്ങനെ ലാലുമായിട്ട് ലാലിനെ സിനിമയിൽ കൂടി കൊണ്ടുവരാൻ പറ്റി, സുരേഷിനെ കൊണ്ടുവരാൻ പറ്റി, രവീന്ദ്രൻ മാഷ് കൊണ്ടുവരാൻ പറ്റി, എസ് കുമാർ ക്യാമറമാനെ കൊണ്ടുവരാൻ പറ്റി, കിരീട ഉണ്ണിയെ കൊണ്ടുവരാൻ പറ്റി, എം ടി ശ്രീകുമാറിനെ കൂലി എന്നുള്ള സിനിമയെ കൂടെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. അങ്ങനെ കുറേ നല്ല നല്ല കലാകാരന്മാർ അവരുടെ കഴിവുകൊണ്ട് അവരൊക്കെ ഇന്ന് വലിയ വലിയ നിലയിലായി. പക്ഷേ ഞാൻ നിമിത്തമായിട്ട് നിന്നു. അങ്ങനെ ഞാൻ സിനിമയിൽ നിന്ന് പിന്നെ ഞാൻ ബിസിനസ്സിലോട്ട് ഇറങ്ങിത്തിരിക്കുന്നു. പിന്നെ ഞാനും മമ്മൂക്കെ വെച്ചിട്ടൊരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആയിരപ്പറ. അതും നന്നായിട്ട് ഓടി. അത് കഴിഞ്ഞ് പിന്നെയും ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു എൻ്റെ യാത്ര. എനിക്ക് ലാലിനെ വെച്ചിട്ട് ഞാനും പ്രിയൻ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത്, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ദുബായിലുള്ള, ഞങ്ങൾ ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്ത് പ്രിയൻ ഡയറക്റ്റ് ചെയ്യുന്നു, ലാൽ അഭിനയിക്കുന്നു. അത് വലിയൊരു സെൻസേഷനാണ് അന്നത്തെ. മോഹൻലാൽ, അശോക് കുമാർ, പ്രിയദർശൻ ടീം എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയൊരു ബഹളമൊക്കെ വെച്ചൊരു പടം വന്നു. അങ്ങനെ സിനിമയിലോട്ട് വന്ന് പിന്നെ സിനിമയിൽ നിന്നു. പക്ഷേ ഈ ഞാൻ മാറി നിൽക്കുകയാണെങ്കിൽ പോലും എവരുമായിട്ടുള്ള ബന്ധം ഞാൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ഇനിയിപ്പോൾ എൻ്റെ ആഗ്രഹം ഒരു ഞാൻ രണ്ടാമതിപ്പം സിനിമയിലോട്ട് തിരിച്ചു വരികയാണ്. അതിൻ്റെ എല്ലാ പ്രാരംഭ വർക്കുകൾ തുടങ്ങി. ഞാൻ അപ്പോഴും ഞാൻ ലാലിനെ പോയി കണ്ടു, ഞാൻ പറയാം ഞാൻ ഇങ്ങനെ രണ്ടാമത് സിനിമ എടുക്കട്ടെ. അപ്പോൾ ലാൽ കുറേ നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, പക്ഷേ ആ ഈ ഇപ്പോൾ ബിസിനസ്സൊക്കെ നിർത്തിയില്ല, ഒരു കാര്യം ചെയ്യും, പക്ഷെ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നീ എന്നെ അനുഗ്രഹിക്കുമെന്ന് ചോദിച്ചു. അപ്പം ലാൽ പറഞ്ഞു
നിന്റെ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നില്ല, എന്താവശ്യവും ഞാൻ കൂടെ കാണും. ലാലിനെച്ച് ഒരു പടം ഡയറക്റ്റ് ചെയ്യാനൊന്നും അല്ലേ ഉദ്ദേശിച്ചത്, ലാലിൻ്റെ അനുഗ്രഹം മതി, ലാൽ എൻ്റെ പുറയിലുണ്ടെങ്കിൽ എനിക്ക് എന്തും നേടാൻ പറ്റും. അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ രണ്ടാം വരവാ ഞാൻ പറയുന്നത് ആദ്യത്തെയും ഫ്രണ്ട് ലാലിനോടാണ്. ലാൽ പറയുന്നത് എന്ത് ഇതും എൻ്റെ സൈഡിൽ നിന്ന് കിട്ടും. അപ്പം ഞാൻ എഴുതിയൊരു സ്ക്രിപ്റ്റ് കൊണ്ട് ലാലിൻ്റെ കൊടുത്തു, ലാലത് വായിച്ചു നോക്കി. അപ്പം ഇപ്പം രണ്ടാമത്തെ വരവ് ലാലിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ഞാൻ തിരിച്ചു വരികയാണ്. അത് ഇപ്പോഴത്തെ നിങ്ങൾക്കറിയാലോ, ഇപ്പോഴത്തെ ഈ കുട്ടികളോ ഡയറക്ടേഴ്സോ ഒക്കെ കോമ്പറ്റീഷനിൽ വരി പ്രയാസമാണ്. പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്ന പ്രോജക്റ്റുകളൊക്കെ ചെറിയ ചെറിയ പ്രോജക്റ്റാണ് ഉദ്ദേശിക്കുന്നത്, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പ്രോജക്റ്റാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്. നായകനാരായിരിക്കും? നായകനൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല. നായകൻ എന്തായാലും മോഹൻലാലല്ല നായകൻ. മോഹൻലാലിനെ വെച്ചൊന്നും ഇനി പശക്ക് വന്നിട്ട് പറഞ്ഞു, ലാലിന്റെ അനുഗ്രഹം കിട്ടി, ലാലിന്റെ അനുഗ്രഹം മതി. ലാലിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ ആര് നായകനായി? പോസിറ്റീവ് വൈബ് എനർജി പുള്ളി, അതൊക്കെയുള്ളൊരു വേണ്ട. അല്ല, ലാലിടെ വന്ന് അടുത്തിരുന്നാലേ. അയ്യോ, അത് ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴൊക്കെ ലാലിനെ കാണും. എനിക്ക് കഴിഞ്ഞ ഈ 2020 വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിഷമമുള്ള കൊല്ലമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. എൻ്റെ സത്യസന്ധമായിട്ട് ഇപ്പം ഈ സമയത്ത് പറയുന്നത് ശരിയല്ല, എന്നാലും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ സംഭവിച്ച സമയമായിരുന്നു 2020. അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെയാണ്. അത് പക്ഷേ ആ 2020 നഷ്ടങ്ങൾ സംഭവിച്ചപ്പോഴും ലാലെന്നുള്ള എൻ്റെ ഞാൻ എന്താ ലാലിനെ പറ്റി പറയുക എന്നിങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. വാക്കുകളില്ല, വാക്കുകളില്ലെന്ന് ചോദിച്ചാൽ ആ ഒരൊറ്റ ആളുടെ വാക്ക് പറഞ്ഞിട്ട് പറഞ്ഞാൽ അളിയാ നീ വിഷമിക്കുകയോ ചെയ്യണ്ട, നിനക്കൊന്നും സംഭവിക്കില്ല, നിനക്കെല്ലാം ശരിയാകും എന്ന് പറഞ്ഞ ഒരൊറ്റ വാക്കിൻ്റെ പുറത്താണ് ഞാൻ തിരിച്ച് ഒന്ന് വന്നത്. ആ ഒരു വാക്കെന്ന് പറഞ്ഞാൽ, ആ വാക്കെന്ന് വെച്ചാൽ ആ ഒരു പോസിറ്റീവ്നെസ് ലാല എന്നോട് പറഞ്ഞപ്പം. അല്ലാതെ സത്യം പറയും, ഇപ്പം ഞാനിപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വെളിയിൽ പറയുകയാണെങ്കിൽ സംഭവം, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ച ഒരു കൊല്ലത്ത് എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് തന്ന ഒരു ഒരു ലാലിൻ്റെ ഒരു കൈ ഉണ്ട്. ഈ അശോക് കുമാർ തിരുനോട്ടത്തിൽ കൂടി മോഹൻലാലിനെ സിനിമയിൽ കൊണ്ടുവന്നെങ്കിൽ അശോക് കുമാറിനെ ഏറ്റവും കഷ്ടപ്പെട്ട സമയത്ത്, ഏറ്റവും ബുദ്ധിമുട്ടിയ സമയത്ത്, ഏറ്റവും വിഷമിച്ച സമയത്ത്, അതേപോലെ തിരുനോട്ടത്തിൽ കൂടി ലാലിനെ കൊണ്ടുവന്നെങ്കിൽ അശോക് കുമാർ ആ അശോക് കുമാറിനെ ലാലാണ് തിരിച്ച് ഇപ്പം വെളിയിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അത് എന്താണെന്ന് രസകരമുള്ള കാര്യമില്ല. അതൊരു പേഴ്സണലായിട്ട് എനിക്കൊരു അല്ല വന്നത്, ബിസിനസ് വൈസ് എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നു, അല്ലാതെ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ബുദ്ധിമുട്ടോ വിഷമങ്ങളൊന്നുമല്ല. അപ്പം ആ സമയത്ത് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഏറ്റവും നല്ല സുഹൃത്ത് ഒരു വിഷമഘട്ടങ്ങളിൽ കൂടെ നിൽക്കുന്നതാണ് സുഹൃത്ത്. അപ്പം ഞാൻ ഒരു കാര്യമല്ല, നിങ്ങൾ അനുവ് മനസ്സിലാക്കേണ്ടത്, ഞാൻ പഠിച്ചൊരു പാഠം, ഈ ബുദ്ധിമുട്ടുള്ള സമയത്ത് എനിക്ക് ആരും എൻ്റെ കൂടെ ഇല്ല, എൻ്റെ ബന്ധുക്കളില്ല, ആരുമില്ല, ആരും ഒരു മനുഷ്യൻ എനിക്ക് ആ സമയത്ത് ഉണ്ടായ കുറച്ച് സുഹൃത്തുക്കളാണ്. സുഹൃത്തുക്കളെന്ന് വെച്ചാൽ എനിക്ക് വളരെ വേണ്ട അവരൊക്കെ, അവരെ പറ്റി ഞാൻ പറയും, ഒരു ഒരു അജിത് എസ് നായർന്നൊരു ആളൊരു, അദ്ദേഹം വളരെ എന്നെ സഹായിച്ചു. പിന്നെ ഒരു ശ്യാം, ഇതൊക്കെ ഞാൻ പറയേണ്ടി വരും ഈ സമയത്ത്. ഈ 2020 ഞാൻ നിങ്ങൾ ഞാൻ പറയണമെങ്കിൽ അത് കാണിക്കുമെങ്കിൽ പറയാം. ഒരു ശ്യാം എന്നുള്ള ഒരു കുട്ടി, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് മൈ സൺ. പിന്നെ ഒരു വൺ എറണാകുളത്തുള്ള ഒരു പീർ മുഹമ്മദ് അഡ്വക്കേറ്റ്, അദ്ദേഹം എൻ്റെ കൂടെ നിന്നു. ഒരു ഷാജി ഐസക് എന്ന് പറഞ്ഞൊരു ആൾ, അദ്ദേഹം. അപ്പം അവിടെ ഞാൻ മനസ്സിലാക്കിയ ജാതിയോ മതമോ ഒന്നും ലോകത്തില്ല, അതായത് സുഹൃത്തുക്കൾ മാത്രമേ. അപ്പം ഇതെല്ലാം സുഹൃത്തുക്കൾ, അവരായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല ജീവിതത്തിൽ കാണാത്ത. പിന്നെ ഒരു ബീന സതീഷ് ഒരു ഒരു അവരെ, പിന്നെ അവരുടെ ഹസ്ബൻഡ് ഒരു സതീഷ്, അങ്ങനെ നമ്മളുടെ ഒരു രതീഷ് എന്നുള്ളൊരു കുട്ടി എൻ്റെ കൂടെ പണ്ട് വർക്ക് ചെയ്താണ്. അപ്പോൾ ഇവർ ഞാൻ, അപ്പോൾ ഇവരാരും എൻ്റെ ബന്ധുക്കളോ ഒന്നും പഴയ സുഹൃത്തുക്കളോ ഒന്നുമല്ല. ഇവരെയൊക്കെ കണ്ടുമുട്ടിയത് എൻ്റെ ഏറ്റവും വിഷമഘട്ടങ്ങളിലാണ്. ആ സമയത്താണ് ലാലെന്നുള്ള എൻ്റെ സുഹൃത്ത് എന്നെ കൈപിടിച്ച് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. പിന്നെ എൻ്റെ കൂടെ നിന്ന് എനിക്ക് മറക്കാൻ വയ്യാത്ത ഒരാളാണ് പ്രിയദർശൻ. ജീവിതത്തിൽ ഞാൻ മറക്കില്ല വെച്ചാൽ, അശോക് കുമാർ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുള്ള പ്രിയം മാത്രമേ ഉള്ളൂ. എനിക്ക് അവനോടുള്ള ഓബ്ലിഗേഷൻ പോലെ വേറെ ആരോടും ഇല്ലതാണ്. അതൊരു അങ്ങനൊരു ബന്ധമാണ് ഞാനും പ്രിയനുമായിട്ടുള്ളത്. ഇപ്പോഴും കഴിഞ്ഞ 2 ദിവസം മുൻപ് ഞാനും പ്രിയനും ഉണ്ടായിരുന്നു. അവരെ സുരേഷ് ഏറ്റവും സിൻസിയറായിട്ടുള്ള ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് വെച്ചാൽ, മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ സുരേഷ് കുമാർ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു, പുള്ളിയുടെ കാര്യം പോലും നോക്കത്തില്ല. പ്രിയദർശൻ കൂട്ടുകാർക്ക് വേണ്ടി മാത്രം ജീവിക്കും. മോഹൻലാൽ, ലാൽ, അപ്പോൾ അങ്ങനെ കുറേ നല്ല സൗഹൃദങ്ങളുടെ ഒരാളാണ് ഞാൻ. ഞാനപ്പോൾ അതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ലാലിൻ്റെയും ഞങ്ങളുടെയൊക്കെ ഒരു ഒരു മനസ്സും സന്തോഷവും. ഫ്ലൈറ്റ് ഒക്കെ പറന്നോളൂ മേളിൽ കൂടി അല്ലേ, ഫ്ലൈറ്റ് ലാൻഡിങ് വെച്ചിരിക്കുന്നത്.
നമ്മുടെ വീടിന്റെ മേളിൽ കൂടി ഇവിടുന്ന് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് ടേക്ക് ഓഫ് ചെയ്ത് ഇതൊരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സ്പോട്ടാണിത്. ഈ കടലിൽ ഈ സിയുടെ ഇതിൽ കൂടെ ആണ് എല്ലാ ഇന്റർനാഷണൽ ഷിപ്സും പോകുന്നത് ഇവിടെ അല്ലേ. ഇതിന്റെ അപ്പുറത്ത് കടലാണ് അല്ലേ, എല്ലാ ഇന്റർനാഷണൽ ഷിപ്സിന്റെ ഇത് ഇതാണ്, എല്ലാ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന ഇവിടാണ്. ഭയങ്കര ഒരു രസകരമായിട്ടുള്ള സ്ഥലം ഉണ്ടത് അല്ലേ. ആ അശോട്ടാ, പിന്നെ അറബി മുട്ടകോപ്പി മാധവനാരും അശോട്ട് നിർമ്മിച്ചല്ല. അതെ അതെ അതെ. അതിന്റെ എങ്ങനെയാണ് ആ കാര്യങ്ങൾ? അത് രസകരമാണ്. അതായത് ഞാൻ ഇതേപോലെ ഇതൊക്കെ സംഭവിക്കുന്ന അതിശയം. ഞാൻ ഒരു ദിവസം ദുബായിലെ ഒരു ഫംഗ്ഷന് പോയതാ, ഞങ്ങളുടെ എത്രാമത്തെ ഇയർ എനിക്ക് ഓർക്കുന്നില്ല. ആ സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ ദുബായിലെ ഫംഗ്ഷന് മുമ്പ് ഒരു സ്മോളൊക്കെ അടിച്ച് ബഹളം വെച്ചോണ്ടിരിക്കുക. അപ്പം ഇത് കഴിഞ്ഞാൽ ഓരോ സ്മോളായി രണ്ടായി മൂന്നായി ഫംഗ്ഷൻ്റെ സ്റ്റേജ് ചെന്നപ്പം ഭയങ്കര ജനം, അതായത് ലക്ഷക്കണക്കിന് ലാലിനെ കാണാനായിട്ടുള്ള ജനം. ഞാനുണ്ട്, പ്രിയനുണ്ട്, സുരേഷ് ആ സുരേഷ് ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് ദുബായിൽ ദുബായിൽ. അപ്പോൾ ആ ഫംഗ്ഷൻ അങ്ങ് ജനം വിളിയും ബഹളം ഒക്കെ നടന്നപ്പോൾ ഞാൻ സിറ്റിൻ്റെ പുറത്താണെന്ന് പറഞ്ഞുവിടാം, എണ്ണം അടിച്ചോണെന്ന് പറഞ്ഞുവിടാം. ഞാൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു ഞാൻ സിനിമയിലോട്ട് തിരിച്ചു വരുന്നു, പ്രിയൻ ഡയറക്റ്റ് ചെയ്യുന്നു, ലാൽ അഭിനയിക്കുന്നു. ഇത് ലാലിനോടും ചോദിച്ചില്ല, പ്രിയനോടും ചോദിക്കാതെ പറഞ്ഞു. ഇത് കഴിഞ്ഞ് വന്ന് ഇരുന്നപ്പോൾ ലാൽ ചേട്ടാ നീ ആരോട് ചോദിച്ചിട്ടുണ്ടോ എടാ പടം ചെയ്യാൻ പോകുന്നു പറഞ്ഞു. ഞമ്മളിടയിൽ ചുമ്മാ അങ്ങ് അടിച്ചില്ല, ജനം കൈയടിക്കാൻ വേണ്ടി അടിച്ചു, ഭയങ്കര കൈയടിയുമ്പോഴാണ് അവിടെ നിന്ന് തുടങ്ങി. അറബി ഓട്ടോ, മാധവൻ നായർ, പ്രിയൻ ഡയറക്റ്റ് ചെയ്യുന്നു, ലാൽ അഭിനയിക്കുന്നു, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് ഞങ്ങളുടെ തേനും ഐ മീൻ അറബി ഓട്ടോ മാധവൻ നായർ. എൻ്റെ പൊന്നു, ഇതെന്തൊക്കെയാണ്, കടല് പ്ലെയിൻ ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. പ്രകൃതിയുടെ സ്ഥലമാണ്. പിന്നെ ആ തേനും വയമ്പൂലേ, അതിനെ പറ്റി ഒന്ന് പറഞ്ഞു. ഈ തേനും വയമ്പും ഇതേപോലെ, അതായത് തിരുനോട്ടം കഴിഞ്ഞ് ഉള്ള എൻ്റെ അടുത്ത ഇതാണ് തേനും വയമ്പും. അപ്പോൾ തേനും വയമ്പ് സത്യം പറഞ്ഞാൽ അതൊരു നല്ല പ്രൊഡ്യൂസർ കുരുവിള എന്ന് പറയും. എൻ്റെ ഒരു അടുത്ത ഫ്രണ്ടാണ് കുരുവിള. കുരുവിള വഴിയാണ് അത് തുടങ്ങുന്നത്. അപ്പോൾ കുരുവിള എടുത്ത് കുരുവിള പറഞ്ഞ് നസീസാർ എന്ന് വെച്ചാൽ അന്ന് നസീസാറാണ് സൂപ്പർസ്റ്റാർ. നസീസാറിനെ വെച്ച് ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നസീസാറിനെ വെച്ച് ഡയറക്റ്റ് ചെയ്യാൻ വെച്ചാൽ ഞാൻ അപ്പോഴും ബി കോമിന് പഠിക്കുകയില്ല. അപ്പോൾ ഞാൻ പറയുക നമ്മൾ സാറിനെ പോയി ഇങ്ങനെ പ്രേംനസറിനെ കാണുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഭാഗ്യമാണ് നസീസാറിനെ. നസീസാറിന് ഒരു മണിക്കൂർ ഡേറ്റ് കിട്ടുക എന്ന് പറയുന്നത് അതിനും വലിയ ഭാഗ്യം. അപ്പോൾ ഞാൻ നമുക്ക് നോക്കാം ഇങ്ങനെയൊക്കെ സംഭവിച്ച കൂട്ടത്തിൽ അത് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് നസീസാറിൻ്റെ സെറ്റിൽ പോകുന്നു മലമ്പുഴയിൽ. അപ്പം പ്രിയൻ അവിടെ ഉണ്ട്, പ്രിയൻ ആ സെറ്റിലുണ്ട്, ലാൽ ആ സെറ്റിലുണ്ട്, മമ്മൂക്ക ആ സെറ്റിലുണ്ട്. ഞാൻ ജോൺ ബോളാണ് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ജോൺ ബോളിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ ജോൺ ബോളിൻ്റെ സിനിമ എന്നൊക്കെ പറഞ്ഞ വളരെ സൂപ്പർ ഹിറ്റ് പടം ജോൺ ബോൾ കഥ എഴുതിയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ജോൺ ബോളിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ചിലപ്പം സാർ അഭിനയിക്കുമായിരിക്കും എന്നുള്ള ധാരണയിലാണ് ചെല്ലുന്നത്. അപ്പോൾ ഞങ്ങൾ പാലക്കാട് മലമ്പുഴയിൽ പോന്നു രാവിലെ കാറൊക്കെ ആയിട്ട് വലിയ ഗമേലൊക്കെയാണ് ചെല്ലുന്നത്. അവിടെ ചിലപ്പോൾ ഇങ്ങനെ നെസസാറിനെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അപ്പോൾ പറഞ്ഞു സാറിപ്പോൾ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുക, ഇപ്പോൾ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ലാലിനെ കാണുന്ന അവിടെ മമ്മൂക്കയൊക്കെ അവിടെ തന്നെ എല്ലാവരും അവിടെ ഉണ്ട് ആ സമയത്ത്. മേക്കപ്പ് കഴിഞ്ഞപ്പോൾ അവർ പോയി പറഞ്ഞു ഇങ്ങനെ സോമൻ ഞാൻ തോന്നുന്നു മേക്കപ്പ് ഇങ്ങനെ തിരുവനന്തപുരത്തു നിന്നൊരു പിള്ളേർ വന്നിട്ടുണ്ട് സാറിനെ കാണാനാണ്. എനിക്കിങ്ങനെ സാറെ അപ്പോൾ വിചാരിച്ചത് സാറിൻ്റെ വന്ന ഒരു ഓട്ടോഗ്രാഫ് ഒപ്പിടാനോ കാണാനോ വന്നാന്നാണ് വിചാരിച്ചത്. അപ്പം വരാൻ പറയാൻ പറഞ്ഞു ചെന്നു. ആ സാർ ചെന്തു വേണം സാർ ഇങ്ങനെ ഞങ്ങളൊരു സിനിമ ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു, ജോൺ പോളിൻ്റെ സ്ക്രിപ്റ്റാണ്. അപ്പോൾ സാറ് കുറേ നേരം മുഖത്തോട്ട് ഇങ്ങനെ നോക്കി എന്ത് ചെയ്യുന്നു ഞങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടെ കോളേജ് പഠിക്കുന്ന സമയത്താണ് സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്, എത്ര വയസ്സായി ഞാൻ എനിക്ക് ഇത്ര വയസ്സായി. അപ്പോൾ ഷാനവാസിൻ്റെ പ്രായം പോലും ഇല്ലല്ലോ. നിങ്ങളിപ്പോൾ സിനിമ കണ്ട് കാണേണ്ട സമയമല്ല, ഇപ്പോഴാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്, സാറേ ഒരു ആഗ്രഹമാണ്. അപ്പോൾ സാറ് ജോൺ പോളാണെന്നൊക്കെ പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു എനിക്കിപ്പോൾ സമയമില്ല എന്തായാലും, അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ഒക്കെ വലുതായി ഇതായിട്ട് വേണം സിനിമയിലൊക്കെ വരേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശം തന്നു അദ്ദേഹം. അത് കഴിഞ്ഞ് ഞാൻ അപ്പോൾ വിചാരിച്ചില്ല ഡേറ്റ് ഇല്ല. ഞങ്ങൾ തിരിച്ച് പോയപ്പോൾ ഒരു ഒരാൾ തിരിച്ചു വന്നു, ഇതേ സാർ കാണണമെന്ന് പറഞ്ഞു ചെല്ലാൻ പറഞ്ഞു. ഞങ്ങൾ തിരിച്ചു വന്നു. സാറ് തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു അശോക് കുമാറിൻ്റെ വീട് എവിടെയാണ് വെച്ചാൽ ഞങ്ങൾ തിരുവനന്തപുരത്താണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു വിശ്വനാഥൻ ഞങ്ങൾ മകനാണ്. ആ വിശ്വനാഥൻ അതിശയം എന്ന് വെച്ചാൽ എൻ്റെ അച്ഛനെ അദ്ദേഹത്തിനറിയാം. വിശ്വനാഥൻ ഞങ്ങൾ എസ് ബി കോളേജ് പഠിച്ചല്ലേ. സാർ ഞങ്ങൾക്കൊരു ഡേറ്റ് വന്നു. അങ്ങനെയാണ് സാർ ഞങ്ങൾക്ക് തേൻമയമ്പിൻ്റെ ഡേറ്റ് ചെയ്യുന്നത്. പക്ഷേ അതൊരു മനോഹരമായ സിനിമയിൽ അതിന് കുറേ അവാർഡ് കിട്ടി. ദാസേണ് ബെസ്റ്റ് സിംഗർ അവാർഡ്, ജാനിയമ്മയ്ക്ക് പാട്ടുകാരിക്കോ, രവീന്ദ്രനും ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ അവാർഡ്, അങ്ങനെ ഒരുപാട് അവാർഡ് കിട്ടി. ക്യാമറമാൻ കുമാറായിരുന്നു.
അന്നത്തെ വേണിച്ചേട്ടന് സുമലത സുമലതയുടെ എനിക്ക് ഒന്നാമത്തെ രണ്ടാമത്തെ പടം, അങ്ങനെ പടം എല്ലാം കൊണ്ടും ഒരു ഭയങ്കര ഹിറ്റായി, പാട്ട് ഹിറ്റായി. ഇന്നും ദാസേട്ടൻ പറഞ്ഞു, ദാസേട്ടൻ 100 പാട്ട് സെലക്ട് ചെയ്യാൻ അതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ള ദാസേട്ടൻ ഒരു പാട്ടാണ് ഒറ്റക്കമ്പിനാഥൻ, പിന്നെ തേനിമേമ്പ്, ഇങ്ങനെ പാട്ടുകളൊക്കെ രവീന്ദ്രൻ അവാർഡ്. അപ്പോൾ അങ്ങനെ രവീന്ദ്രൻ മാഷ്ടറുമായിട്ടുള്ള ബന്ധം അങ്ങനെയാണ്. രവീന്ദ്രൻ മാഷ്ടറുള്ള വലിയ എന്നുവെച്ചാൽ രവിയെ എനിക്കറിയാവുന്നത് എൻ്റെ ഫസ്റ്റ് പടം തിരുനോട്ടത്തിൻ്റെ ഡബ്ബിങ് ആർട്ടിസ്റ്റായിട്ട് വന്നാണ്. അവിടെ വെച്ചുള്ള രവിയാണ്, രവിയുടെ വീട്ടിലാണ് ഞങ്ങൾ അന്ന് ഞാനും ലാലും പ്രിയനൊക്കെ പോയാൽ ഉച്ചയ്ക്ക് ഉണ്ണുന്നത്. രവീന്ദ്രൻ അന്ന് ഡബ്ബിങ് ആർട്ടിസ്റ്റാണ്. അവിടെ വെച്ചാണ് ഭാഗ്യലക്ഷ്മി, ശരിക്കും പറഞ്ഞാൽ ഭാഗ്യലക്ഷ്മി ആദ്യമായിട്ട് ഡബ് ചെയ്യുന്ന എൻ്റെ ഫിലിമിനാണ്. അങ്ങനെ ഞാൻ ഒരുപാട് ഇങ്ങനെയുള്ള ഭയങ്കരമായ നല്ല മിടുക്കരായ കലാകാരന്മാരെ എനിക്ക് എന്റെ സിനിമയെ കൂടെ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അതൊക്കെ അവരവരെ കഴിവുകൊണ്ടാണ് വന്നത്. അപ്പൊ മച്ചമ്മേ കണ്ടില്ലേ, മീശയൊക്കെ ഇറക്കിയിരിക്കണേ ഫ്രീക്ക് വച്ചാൽ. അപ്പൊ അതെ, ലാലേനെ കുറിച്ച് അശോചനം പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. ഈ പ്രശ്നം ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഷെയർ ചെയ്ത് അങ്ങോട്ട് പറപ്പിക്കുക. പിന്നെ അശോചനയുടെ പുതിയ സിനിമകൾ ഇറങ്ങാൻ പോകുന്നത് അതിനൊക്കെ ഞാൻ നന്മകളായിരുന്നു. ഈശ്വരൻ അശോചനെ മോഹൻലാലിനെയും എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ 2021 എല്ലാവർക്കും വേദനയില്ലാത്തൊരു അടിപൊളി ദിവസമായിരിക്കട്ടെ. പിന്നെ ഞാനിന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടണുമ്പോൾ മച്ചാമാരെ വെടി വഴിപാടാൻ കരുതിക്കണം, എന്താണ് വെടി വഴിപാട്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അശോചനേട്ടാ ഒരു ഉമ്മ കൊടുത്തേ. അപ്പൊ അശോട്ടാ, അശോട് ഉമ്മ കൊടുക്കണ മുമ്പ് വേറെ കാര്യം പറയണമെന്ന് പറഞ്ഞില്ലെ, അങ്ങനെ പറഞ്ഞോട്. ഇത് ഈ ഉമ്മ ആർക്ക് വേണ്ടിയെന്നറിയോ? ദൃശ്യം 2 എന്നുള്ള സിനിമ കാണുന്നവർക്ക് വേണ്ടി. അടുത്തത് ആർക്ക് വേണ്ടിയെന്നറിയോ? ഇപ്പൊ ലാൽ അഭിനയിക്കുന്ന ആറാട്ട് എന്ന സിനിമയ്ക്ക് വേണ്ടി. ഉണ്ണികൃഷ്ണൻ പീഡ, നമ്മുടെ ബി ഉണ്ണികൃഷ്ണൻ. അടുത്തത് എന്റെ ഏറ്റവും വേണ്ടപ്പെട്ട, എന്റെ ഏറ്റവും വേണ്ടപ്പെട്ട, എന്റെ ഏറ്റവും ക്ലോസ് ചങ്ക് പ്രിയന് വേണ്ടിയും ലാലിന് വേണ്ടിയും അതിനകത്ത് അഭിനയിച്ച സുരേഷിന് വേണ്ടിയും അതിനകത്ത് അഭിനയിച്ച അപ്പുവിന് വേണ്ടിയും അതിനകത്ത് അഭിനയിച്ച സുരേഷിന്റെ മോള് കീർത്തിക്ക് വേണ്ടി പ്രിയന്റെ മോക്ക് വേണ്ടി ഉൾപ്പെടെ എന്റെ കുടുംബത്തിലുള്ള എല്ലാവരും അഭിനയിച്ച സിനിമയാണ് അറബിക്കടലിലെ സിംഹം. അറബിക്കടലിലെ സിംഹം, കുഞ്ഞാലിമറക്കാർ, കുഞ്ഞാലിമരിക്കാർ, ആന്റണി പെരുമ്പാവൂരിനു വേണ്ടി. ആന്റണി പെരുമ്പാവൂർ എന്നുള്ള പ്രൊഡ്യൂസർ ഏറ്റവും വില കൂടിയ ഏറ്റവും കോസ്റ്റ്ലിയസ്റ്റ് മൂവിയാണ് മലയാളത്തിൽ ഇറങ്ങാൻ പോകുന്ന മരിക്കാർ. എല്ലാവരും കട്ട വെയിറ്റിംഗ് ആയി, എല്ലാവരും ജനങ്ങള്. മൂന്ന് ഇപ്പൊ ഈ പറഞ്ഞ ലാലിന്റെ 3 പടവും സൂപ്പർ ഹിറ്റ് പടങ്ങളായിരിക്കും, എല്ലാരും ആ പടങ്ങൾ കാണണം. ഇതാണ് എന്റെ ഈ 2020 ആശംസകൾ. ന്യൂ ഇയർ എന്റെ മെസ്സേജ് ഇത് തന്നെ ആയിരിക്കും, ഇത് തന്നെ ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും അശോട്ടെ ഒരു ഉമ്മ കൊടുത്തേ. ഇപ്പൊ അശോട്ടൻ കുറെ ഉമ്മ കൊടുത്ത് അല്ലേ. അപ്പൊ എല്ലാവരും നമ്മുടെ ഈ പരിപാടി ഹിറ്റാക്കണം. അശോന്റെ ഈ പരിപാടി എല്ലാവരും ഷെയർ ചെയ്ത് പറപ്പിക്കോട്ടെ. അപ്പൊ എല്ലാവർക്കും ഹൃദയം പറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. അശോട്ടെ പറയണ്ട, പറഞ്ഞോ. എല്ലാവർക്കും എന്റെ പുതുവർഷത്തെ ആശംസകൾ, ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ മച്ചാമാരെ ഹാപ്പി ന്യൂ ഇയർ. യോ, യു വാച്ചിങ് അനൂപ് ആക്ഷൻ വ്ളോഗ്സ്. Representing this project. Yeah, I went to where do that to parayatavana cherkurayude gurutham katatavana kalapilayude palakurayude midi turayude manamutayude palakalangativana yeah la